Hi, so good morning, good afternoon, good evening, ladies and gentlemen. Welcome to my channel, guys. And thank you so much for watching. Asla Marley, Jasmin Jaffar, and the Battle of Vishay, they could have a deep height in the Pakshan, but it's some certain moment. I'll let you know the Mobility one. The words are carrying over at Marthamite, Paran, I agree again. That's ഈ അസ്ലേനെയും ജാസ്മീനെയും അറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട്. അതേപോലെ തന്നെ ഇവരെ അറിയാത്ത ആളുകളും ഒബ്വിയസ്ലി ഉണ്ടാകുമല്ലോ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും കോണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്. രണ്ടുപേരും രണ്ടുപേരുടേതായിട്ടുള്ള കോണ്ടന്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോകുന്നു. മാത്രമല്ല ഇവർ തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ പക്ഷേ അവർ തമ്മിൽ ഇപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട്. അപ്പോൾ പൊതുവേ ഈ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല ഇഷ്യൂസൊക്കെ ഉണ്ടാവുമായിരിക്കും, തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളരെ ഓപ്പണായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ അതൊക്കെ സോൾവ് ആവും, പിന്നെയും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടർന്ന് മുമ്പോട്ട് പോകും. പക്ഷേ ചില ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒക്കെ ഇടയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു തരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ വരും, ഒരു തരത്തിലും യോജിക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ വരും. അപ്പോൾ അത്തരത്തിലുള്ള ഫ്രണ്ട്സ് പിരിഞ്ഞു പോവുകയാണ് പതിവ്. അത് നമ്മുടെ സമൂഹത്തിൽ നോർമലി ഹാപ്പൺ ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇവരുടെ ഈ ഒരു കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഫ്രണ്ട്സുമാണ്, രണ്ടുപേരും സോഷ്യൽ മീഡിയക്കകത്ത് വീഡിയോസ് ചെയ്യുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സുമാണ്. ഇവർ തമ്മിൽ എന്താണ് ഫ്രണ്ട്സ് ആയിരുന്നു എന്നുള്ള കാര്യം പബ്ലിക്കിനും അറിയാം, ഇവർ തമ്മിൽ തെറ്റിയപ്പോൾ അതും പബ്ലിക്കിനറിയാം. അപ്പോൾ ഈ ഒരു സാഹചര്യം ഈസ് ഡിഫറെൻ്റ്. അത് വളരെ ഡേഞ്ചറസ് ആണ്, അത് ഡേഞ്ചറസ് ആണ്. പരമാവധി എന്ത് കോണ്ടന്റ് ചെയ്തിട്ടാണോ മുമ്പോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോണ്ടന്റ് മാത്രം ചെയ്തിട്ട് മുമ്പോട്ട് പോകണതാണ് നല്ലത്. ലൈക്ക് എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ളത് തീരുമാനിക്കാനുള്ള റൈറ്റ്സ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനുണ്ട്. നിങ്ങൾ അത് ചെയ്യൂ ഇത് ചെയ്യരുതെന്ന് പറയാൻ ഞാൻ ആളല്ല, ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള പെർസെപ്ഷൻ പറയാണ്. എന്ത് കോണ്ടന്റ് ആണോ ചെയ്യുന്നത്, ബ്യൂട്ടി ആണെങ്കിൽ ബ്യൂട്ടി ചെയ്ത് പോവുക, കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ് ചെയ്ത് പോവുക, ഫാമിലി ആണെങ്കിൽ ഫാമിലി ചെയ്ത് പോവുക, ട്രാവൽ ആണെങ്കിൽ ട്രാവൽ ചെയ്ത് പോവുക. ഇതിൻ്റെ ഇടയിൽ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ മറ്റ് കോണ്ടന്റ് ക്രിയേറ്ററായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അത് പേഴ്സണലി തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ഒരു ഭംഗി, ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം ആ പ്രശ്നങ്ങൾ പബ്ലിക്കിലേക്ക് വരുന്ന സമയത്ത് എന്താണ് പബ്ലിക്കിൻ്റെ ഇടപെടലുകൾ ഉണ്ടാവും, പബ്ലിക്കിൻ്റെ ഇടപെടലുകൾ ഉണ്ടാവും. ഇപ്പോൾ ജാസ്മിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അസ്ലേനെ പോയി ചീത്ത വിളിക്കും, അസ്ലേനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ജാസ്മിനെ പോയിട്ട് ചീത്ത വിളിക്കും. എന്തിനാത്, എന്ത് രസമുള്ളതിൽ, എന്ത് രസമുള്ളത്. സോ പരമാവധി അത്തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കുക തന്നെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇന്ന് തുടങ്ങിയ പരിപാടിയൊന്നുമല്ല, പണ്ട് തൊട്ടേ ഇപ്പോൾ ട്രാവൽ വ്ളോഗേഴ്സ്, അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, രണ്ട് ട്രാവൽ വ്ളോഗേഴ്സ് തമ്മിൽ ഭയങ്കരമായൊരു വിഷയം തെറ്റിദ്ധാരണയൊക്കെ വന്ന സമയത്ത് അവർക്കത് പേഴ്സണലി സംസാരിച്ചാലും ആ പ്രശ്നം തീരും, പേഴ്സണലി ഇപ്പോൾ സംസാരിച്ചാലും തീരുമായിരുന്നു, അല്ലെങ്കിൽ തീരാത്തതാണെന്നുണ്ടെങ്കിൽ അങ്ങ് പിരിയാമായിരുന്നു. പക്ഷേ ആ ട്രാവൽ വ്ളോഗേഴ്സ് തമ്മിലുണ്ടായ വിഷയങ്ങൾ പബ്ലിക്കിൽ ഭയങ്കര ടോക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തി. പബ്ലിക്കാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചളിവാരി എറിയാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇത് വലിയ രസമുള്ള പരിപാടിയൊന്നുമല്ല. ഇത് സോഷ്യൽ മീഡിയക്കകത്ത് കറൻ്റലി ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യപ്പെടുന്നൊരു സംഭവമായി മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന പ്രേക്ഷകരോടും കൂടി പറയാനുള്ളൊരു കാര്യം ഇത്രേ ഉള്ളൂ. ലൈക്ക് നിങ്ങളിവിടെ പല എന്താണ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഫോളോ ചെയ്യുന്നുണ്ടാവും, ഇഷ്ടപ്പെടുന്നുണ്ടാവും. നിങ്ങൾ ഇഷ്ടപ്പെട്ടോ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ആ കോണ്ടന്റ് ക്രിയേറ്ററുടെ പേഴ്സണൽ ലൈഫ് അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ കോണ്ടന്റ് ക്രിയേറ്ററെ പേഴ്സണലി അറിഞ്ഞിട്ടോ അവരോട് ഒരു ഒരു പേഴ്സണൽ കണക്ട് ഉണ്ടാവുന്നത് കൊണ്ടോ അല്ല, അതൊരു റിയാലിറ്റിയാണ്. അവർ നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്ന ഒരു കോണ്ടന്റ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സാധനം അവർ പ്രസൻറ്റ് ചെയ്യുന്നത് കൊണ്ടും നിങ്ങൾ അവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നു, അവരുടെ കോണ്ടൻസ് കാണുന്നു. നിങ്ങൾ ആ കോണ്ടൻസ് കണ്ടിട്ട് മുമ്പോട്ട് പോ, അത് മാത്രം മതി. നിങ്ങൾ ആരായിട്ട് ഒരു പ്രേക്ഷകരാണെങ്കിലും ഈ പറഞ്ഞ ക്രിയേറ്റേഴ്സായിട്ട് ഒരു പേഴ്സണൽ കണക്ട് വെക്കണ്ട, അല്ലെങ്കിൽ ആരോട് ഭയങ്കരമായിട്ടൊരു വിശ്വാസം അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഇഷ്ടം നിങ്ങൾ വെക്കണ്ട. ബിക്കോസ് നമുക്ക് ആർക്കും എന്താണ് ഇവരെ വീഡിയോയിലൂടെ അല്ലാതെ, ഇപ്പം എന്നെയാണെങ്കിലും ആർക്കും വീഡിയോയിലൂടെ അല്ലാതെ പേഴ്സണലി അറിയത്തില്ല, ഇവരെ ആരെയും നമുക്ക് അറിയത്തില്ല. കോണ്ടന്റ് മാത്രം നോക്കിയാൽ മതി. അവർ കോണ്ടന്റിൽ നിന്ന് വിട്ടിട്ട് അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്ക് മറ്റൊരാളായിട്ടൊരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ആ വിഷയമായിക്കോട്ടെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വിടുന്ന സമയത്ത് പ്രേക്ഷകർ ആ കാര്യങ്ങളോട് അധികം ഇൻട്രസ്റ്റ് കാണിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഞാനത് പ്രേക്ഷകരെ 100% റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്, റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ബിക്കോസ് പ്രേക്ഷകർ വെറുതെ ഇരിക്കുന്നതല്ല, പ്രേക്ഷകർക്കും പ്രേക്ഷകരുടേതായിട്ടുള്ള ജോലികളുണ്ട്.
പ്രേക്ഷകർക്ക് പ്രേക്ഷകരുടേതായിട്ടുള്ള ഒരു ടൈം ഉണ്ട് അല്ലേ. അപ്പം ആ ടൈം പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്ളോഗേഴ്സിൻ്റെ എന്താണ് കോണ്ടന്റുകൾ, അവർ തരുന്ന കോണ്ടന്റുകൾ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കോണ്ടന്റുകൾ വരുന്ന സമയത്ത് നിങ്ങൾ അത് കാണാൻ വേണ്ടി ശ്രമിക്കൂ. നിങ്ങൾ അത് എൻജോയ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അല്ലാതെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ മറ്റൊരു ആളുമായിട്ടുള്ളൊരു പ്രശ്നം അവർ പരിഹരിക്കേണ്ട കാര്യങ്ങൾ, അവർ പേഴ്സണലി പരിഹരിക്കേണ്ട കാര്യമാണ് അത് പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നിടുന്ന സമയത്ത് നിങ്ങളതിൽ പോയിട്ട് ആരെയും ചീത്ത വിളിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് പോയിട്ട് ഒരു പക്ഷം പിടിച്ചിട്ട് അഭിപ്രായം പറയാനോ നിൽക്കുന്നതിൽ അർത്ഥമില്ല. അത് ഞാൻ 100% പ്രേക്ഷകരെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അതിൻ്റെ ലോജിക്ക് എന്താണെന്നുള്ളത് ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ബിക്കോസ് എന്താണെന്നറിയോ, ഇപ്പോൾ ആരും ആയിക്കോട്ടെ ഇപ്പോൾ ഞാൻ വന്നിട്ട് നിങ്ങളുടെ മുമ്പിലിരുന്ന് പറയുമ്പോൾ എൻ്റെ ഒരു പക്ഷമായിരിക്കും ഞാൻ പറയുന്നത്. മറ്റൊരാൾ എൻ്റെ അഗെയിൻസ്റ്റായിട്ട് പറയാൻ വേണ്ടി വരുന്ന സമയത്ത് ആ അഗെയിൻസ്റ്റായിട്ട് പറയുന്ന ആളുടെ പക്ഷമായിരിക്കും പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവം എന്നുള്ളൊരു കാര്യം അറിയത്തുള്ളൂ. അപ്പോൾ പബ്ലിക്കിലേക്ക് ഈ രണ്ട് വേർഷൻസും പോകുന്ന സമയത്ത് പബ്ലിക്ക് അറിഞ്ഞോ അറിയാതെയോ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ ഒരു റിയാലിറ്റി എന്ന് പറയുന്നൊരു സംഭവം എന്താണെന്നുള്ളത് പ്രേക്ഷകർക്കും കൃത്യമായിട്ടൊരു പിടുത്തമില്ല എന്ന് പറഞ്ഞൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തെ പ്രേക്ഷകർ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ തന്നെ പ്രേക്ഷകരുടെ ടൈം എന്ന് പറയുന്നൊരു സാധനം വേസ്റ്റ് ആവത്തില്ല. അപ്പോൾ പ്രേക്ഷകരുടെ ടൈമിന് 100% ഞാൻ വാല്യൂ ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. നിങ്ങൾ കോണ്ടന്റുകൾ ഈ പറഞ്ഞ യൂട്യൂബേഴ്സിൻ്റെ ഫോളോ ചെയ്തോ, ഇഷ്ടപ്പെട്ടോ, ലൈക്ക് അടിച്ചോ, പക്ഷേ അവരുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം, അവർക്ക് മറ്റൊരാളുമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് അത് അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടൊരു അതൊരു കോണ്ടന്റായിട്ട് ഫോമായിട്ട് സോഷ്യൽ മീഡിയക്കകത്ത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രേക്ഷകർ നിങ്ങൾ അതിലേക്ക് അധികം പോകണ്ട. ബിക്കോസ് അത് പ്രശ്നമാണ്, മറ്റൊരാളുമായ ഒരു പ്രശ്നമാണ്, അതിൻ്റെ അകത്ത് നമുക്കൊരു പക്ഷം പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, നമുക്കറിയാത്തൊരു വിഷയമാണ്, അതിൻ്റെ അകത്ത് വേറെയും ഒരുപാട് വേർഷൻസ് ആക്ച്വലി ഉണ്ടാവും, അത് അവർക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഇവർ പറയുന്ന അറിവ് മാത്രമാണ് ആക്ച്വലി ഉള്ളത്, ഇത് മാത്രം കേട്ടിട്ട് നമുക്ക് ഒരു ജഡ്ജ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനിയിപ്പോൾ അഥവാ നടത്തിയാൽ തന്നെ നമ്മൾ വെറുതെ ആവശ്യമില്ലാണ്ട് ഒരു ടൈം കളയുന്നതിന് തുല്യമാണ്. അതിന് പകരം വേറെ വല്ല കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് വളരെ സിമ്പിളായിട്ട് പറയാനുള്ളത്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തിരുത്തി തന്നോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പം എൻ്റെ ഈ വീഡിയോ മോണിറ്റൈസ്ഡ് ആണ്, അത് ഞാൻ 100% പറയാം. ഐ ലേൺ, ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് പണ്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പണ്ട് ഞാൻ എന്തെങ്കിലും ഒരു വിഷയം വരുന്ന സമയത്ത് ഞാൻ അതിൻ്റെ പൊക്കത്തേക്ക് കുറേ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ശരി തെറ്റുകളെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളതിനെ കുറിച്ച് ഡീകോഡ് ചെയ്തിട്ട് ഇരുന്നിട്ട് പിന്നെ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ വേണ്ടി വരിക, ഒരാളുടെ പക്ഷം പിടിക്കുക അല്ലെങ്കിൽ ഒരാളെ എതിർക്കുക, വിമർശിക്കുക, ഇതൊക്കെ ഞാനും ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അന്നൊക്കെ എനിക്ക് ഭയങ്കരമായ ഒരു റീച്ചും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ 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 എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് പക്ഷം പിടിക്കാൻ നമ്മൾ ആരുമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, പക്ഷം പിടിക്കാൻ നമ്മൾ ആരല്ല. ബിക്കോസ് നമുക്കെന്താ ഇത്, നമ്മൾ ഇവർ പറയുന്ന അറിവ് മാത്രം വെച്ചുകൊണ്ടാണ് ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ഒരു അഭിപ്രായം പറയാൻ വേണ്ടി വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും നമുക്ക് ഒരാൾ അയാളെക്കുറിച്ച് പറയുന്നു, അയാൾ പിന്നെ തിരിച്ചിപ്പുറത്തേക്ക് ഒരു റിപ്ലൈ സാധനം പറയുന്ന സമയത്തും നമുക്ക് ഇത് മാത്രം കേട്ടോണ്ടൊരു ജഡ്ജ്മെൻറ്റിലേക്ക് എത്താൻ വേണ്ടി പറ്റില്ല. ഇനിയിപ്പോൾ അഥവാ അങ്ങനെ ജഡ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ശരിയായിക്കൊള്ളണം നിർബന്ധമില്ല, അത് നമ്മുടെയും ഒരു ടൈം വേസ്റ്റാണ്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു യാഥാർത്ഥ്യമില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പം ഞാൻ കൂടുതലും വിമർശിക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നത് പബ്ലിക്കിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില വ്ളോഗർമാരായിക്കോട്ടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടോക്കിംഗ് കാര്യങ്ങളും സോഷ്യൽ മീഡിയക്കകത്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഞാൻ വിമർശിച്ചിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. ബിക്കോസ് അതിൻ്റെ അകത്തൊരു വിഷയം ആക്ച്വലി ഉണ്ടാവും, അത് ആരുടെയും ഒരു പ്രശ്നം, വ്യക്തിപരമായ പ്രശ്നമായിരിക്കില്ല. പബ്ലിക്കിലേക്ക് ഒരു റോങ് ഇൻഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് അതിനെതിരെ ഞാൻ സംസാരിക്കാറുണ്ട്. അത് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടാണ് ഞാൻ ആക്ച്വലി കാണുന്നത്. അല്ലാതെ രണ്ടുപേർ തമ്മിൽ നടക്കുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണൽ പ്രശ്നം, അതിന് നമുക്കൊരു പക്ഷം പിടിച്ച് വർത്തമാനം പറയാൻ വേണ്ടി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളൊരു ഹേറ്റ് സ്പ്രെഡ് ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആരും ചെയ്യരുത്. പബ്ലിക്കാണെന്നുണ്ടെങ്കിലും എന്താ പറയുക, നിങ്ങളെ എങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കാണിക്കേണ്ടത്. എൻ്റെ ഒരു പെർസെപ്ഷൻ ഇത്രയേ ഉള്ളൂ, പബ്ലിക് എന്ന് പറയുന്നത് പബ്ലിക്കിനെ റെസ്പെക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ തരത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ കോണ്ടന്റ് ഇഷ്ടപ്പെടും. ഏത് വ്ളോഗർമാരുടെ ആണെങ്കിലും നിങ്ങൾ അവരുടെ കോണ്ടന്റ് ഇഷ്ടപ്പെടും. ആ കോണ്ടന്റ് മാത്രം നിങ്ങൾ കണ്ടാൽ മതി, ആ കോണ്ടന്റിനെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ മതി. ആ കോണ്ടന്റ് തരുന്ന വ്യക്തിയെ, അത് ഏത് വ്ളോഗ് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, ആ കോണ്ടന്റ് തരുന്ന വ്യക്തികളെ നിങ്ങൾ കണക്കാക്കരുത്. നിങ്ങൾ ആ കോണ്ടന്റ് തരുന്ന വ്യക്തികളെ നിങ്ങൾ കണക്കാക്കരുത്. അവർ പ്രസന്റ് ചെയ്യുന്ന സാധനത്തെ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, അതൊരു കോണ്ടന്റിനെ മാത്രം. അല്ലാതെ ആ വ്യക്തി നല്ലതാണോ മോശമാണോ,
അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ അവർ ആരൊക്കെയായിട്ട് തെറ്റുന്നുണ്ട്, ആ തെറ്റിയേണ്ട കാരണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് പ്രേക്ഷകർ ബോധവാണ്ട, അല്ലെങ്കിൽ പ്രേക്ഷകർ അതിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ. അത് പ്രേക്ഷകരുടെ ടൈമിനെ വാല്യൂ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ആക്ച്വലി പറഞ്ഞത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞതിന് മിസ്റ്റേക്ക് ഒന്നുമില്ലല്ലോ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാട്ടോ. പിന്നെ ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ കാര്യത്തിൽ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എനിക്ക് ഫാമിലി വ്ളോഗ് ചെയ്യുന്ന എല്ലാവരോടൊന്നും വിയോജിപ്പോ പരിപാടികളോ ഒന്നും ആക്ച്വലി ഇല്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അധികം വെളിയിലേക്ക് വിടാതെ അവർ വളരെ എൻ്റർടൈനിങ് ആയിട്ട് ചെയ്യുന്ന കുറേ ഫാമിലി വ്ളോഗേഴ്സൊക്കെ ആക്ച്വലി ഉണ്ട്. അവരെ മാറ്റി നിർത്താം. പക്ഷേ ഞാൻ ഇപ്പോഴും പറയണം, ഫാമിലി വ്ളോഗ് നിങ്ങൾ ചെയ്യരുത്, ചെയ്യേണ്ടതെന്ന് പറയാൻ ഞാനാളല്ല. ചെയ്യണതൊക്കെ ഓരോ ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ്. പക്ഷേ ഒരു വിയോജിപ്പ് ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ചില ആൾക്കാർ ഈ അവനവൻ്റെ പേഴ്സണലായിട്ടുള്ള വീട്ടിൽ നടക്കുന്ന ഭാര്യയുമായിട്ടുള്ള പ്രശ്നം, ഭർത്താവുമായിട്ടുള്ള പ്രശ്നം, കുട്ടികളായിട്ടുള്ള പ്രശ്നം, അമ്മയായിട്ടുള്ള പ്രശ്നം, അമ്മായിയമ്മയായിട്ടുള്ളൊരു പ്രശ്നം, ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ എന്താ പറയുക, ഒരു കോണ്ടൻ്റായിട്ട് പല ആൾക്കാരും സോഷ്യൽ മീഡിയക്കകത്ത് ഇടുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഒരു തരത്തിലും ചോദിക്കാൻ വേണ്ടി പറ്റാത്തൊരു കാര്യമാണ്. സ്റ്റിൽ പറയാണ്, നമുക്ക് ചോദിക്കാൻ വേണ്ടി പറ്റാത്തൊരു കാര്യമാണെന്ന് പറഞ്ഞാൽ അവരത് നിർത്തണം എന്ന് പറയാൻ നമ്മൾ ആളല്ല. പക്ഷെ നമുക്കതൊരു തരത്തിലും എനിക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു സാധനമാണ്. യോജിക്കാൻ വേണ്ടി പറ്റാത്തൊരു പരിപാടിയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയോ, ഈ വ്യക്തിപരമായിട്ടുള്ള അവനവൻ്റെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പബ്ലിക്കിലേക്ക് കൊടുക്കുന്ന സമയത്ത് പബ്ലിക്ക് അറിയാലോ, പബ്ലിക്കിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി വ്ളോഗേഴ്സിനെയൊക്കെ ഭയങ്കരമായിട്ട് ചില ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്, അവരായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ട്, സ്വന്തം ഫാമിലി പോലെയൊക്കെ അവർ കാണുന്നുണ്ട്. അപ്പോൾ ഒരാളെ കാണാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് കമൻറ്റ് ചെയ്യുക, എവിടെ 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 എന്ന് പറഞ്ഞിട്ട് ചോദിച്ചുകൊണ്ട് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ, മീൻസ് ആ സ്വന്തം വീട്ടിൽ അമ്മയായിട്ടുള്ള പ്രശ്നം, അമ്മയായിട്ട് പ്രശ്നം, അച്ഛനായിട്ട് പ്രശ്നം, ഭർത്താവായിട്ട് പ്രശ്നം, ഭാര്യയായിട്ട് പ്രശ്നം, ഈ സംഭവം പബ്ലിക്കിലേക്ക് കൊടുക്കുന്ന സമയത്ത് പ്രേക്ഷകർ വരുന്നുണ്ട്, അയ്യോ ഞാൻ കമൻസ് കണ്ടിട്ടുണ്ട്, അങ്ങനെ എന്താ പറയുക, എന്താണ് നിങ്ങളായിട്ടുള്ള പ്രശ്നം, നിങ്ങൾ പിരിഞ്ഞോ, ലൈക്ക് എന്താ അത്. ഇൻവോൾവ് ചെയ്യും പ്രേക്ഷകരും കൂടിയും ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ഈ പ്രേക്ഷകരാണ് ഈ പറഞ്ഞ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ചില എല്ലാവരും അല്ല, ചില പ്രേക്ഷകർ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അവർ പബ്ലിക്കിലേക്ക് ഇടുന്നത് കൊണ്ട് തന്നെ ഉണ്ടാവുന്ന ഒരു റിയാക്ഷനാണിത്. ഈ പറഞ്ഞ പബ്ലിക്കും കൂടിയും കുടുംബത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നത്തിൽ കയറി ഇടപെട്ട് കുടുംബത്തിലിരിക്കുന്ന ആളുകളെ കയറി ജഡ്ജ് ചെയ്ത് അല്ലെങ്കിൽ വിമർശിച്ച് ലൈക്ക് അങ്ങനൊരു സാഹചര്യമായി മാറിക്കൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയ. ഒരു കോണ്ടന്റ് അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ പോവേണ്ട ഒരു ഏരിയയാണ് സോഷ്യൽ മീഡിയ എന്നാണ് ഞാൻ ആക്ച്വലി വിശ്വസിക്കുന്നത്. പക്ഷേ പലപ്പോഴും സോഷ്യൽ മീഡിയക്കകത്ത് പേഴ്സണലായിട്ടുള്ള ഇഷ്യൂസ് ആയിക്കോട്ടെ, പേഴ്സണലായിട്ടുള്ള വിഷയങ്ങളായിക്കോട്ടെ പബ്ലിക്കിൽ സെലിബ്രിറ്റിക്ക് പെടുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് പേഴ്സണലി അത് എന്നെ ബാധിക്കുന്നൊരു കാര്യം അല്ലാത്തൊക്കെ കാണുന്ന സമയത്ത് ബിക്കോസ് ആരോ എന്തോ ചെയ്തോട്ട് പോകണു എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ സോഷ്യൽ മീഡിയ റൺ ചെയ്യുന്നൊരു രീതിയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് വൈ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. വൈ ലൈക്ക് എന്താ പറയുക, ആളുകൾക്ക് ഇതിനോടായോ താല്പര്യം, ആളുകളുടെ ഇൻട്രസ്റ്റ് മാറി തുടങ്ങുന്നുണ്ടോ, ഇൻട്രസ്റ്റിൻ്റെ നിലവാരം മാറി തുടങ്ങുന്നുണ്ടോ എന്ന് ചിന്തിച്ചു പോവുകയാണ്. ബിക്കോസ് ഒരു കോൺട്രവേഴ്സിക്ക് കിട്ടുന്നൊരു റീച്ചുണ്ട് സോഷ്യൽ മീഡിയക്കകത്ത്. അതേപോലെ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ റീച്ച് വരുന്നുണ്ട്. എന്നാൽ ആ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമൊക്കെ മാറിക്കഴിഞ്ഞിട്ട് മറ്റ് കോണ്ടന്റിലേക്ക് കടക്കുന്ന സമയത്ത് റീച്ച് കുറയുന്നുണ്ട്. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? അതായത് രണ്ടുപേര് തമ്മിലുള്ള പ്രശ്നം പബ്ലിക്കിൽ ചർച്ച ചെയ്യുമ്പോൾ അതിന് റീച്ചായിരിക്കും, പക്ഷെ രണ്ടുപേര് തമ്മിലുള്ള പ്രശ്നം സോൾവ് ആയി കഴിഞ്ഞിട്ട് അവർ നല്ല കണ്ടന്റ് വേറെ ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് അവർക്ക് ആ കോൺട്രവേഴ്സിക്ക് കിട്ടിക്കൊണ്ടിരുന്ന റീച്ച് കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാ? ആളുകൾക്ക് മറ്റ് കോണ്ടൻസ് കാണാൻ താല്പര്യം കുറവാണോ, കുറവായതുകൊണ്ടാണോ പിന്നെ റീച്ച് വരാത്തത്? അവർക്ക് ഈ പറഞ്ഞ പേഴ്സണൽ ഇഷ്യൂസ് കാണാനും അല്ലെങ്കിൽ ഈ പറഞ്ഞ കോൺട്രവേഴ്ഷ്യലായ സാധനങ്ങൾ മാത്രം കാണാനുള്ള ഒരു താല്പര്യം കൊണ്ടാണോ അതിനൊരു ബൂസ്റ്റ് കിട്ടുന്നത്? അപ്പോൾ ഇതൊക്കെ ഡീപ്പായിട്ട് ലോജിക്കലി ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു ഫാമിലി വ്ളോഗർ, ഞാൻ അവരുടെ പേര് വീണ്ടും എടുത്തു പറയുന്നില്ല, അവരോരോ വിഷയങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സീനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള റീച്ച് വരാറുണ്ട്. നേരെ മറിച്ച് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാതെ വേറെ വല്ല അവരുടെ പാടം നോക്കിയുള്ള കണ്ടന്റ് ചെയ്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് റീച്ച് കിട്ടാറില്ല, വളരെ കുറവായിരിക്കും കിട്ടുന്നത്. അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഇന്നാളും കൂടി എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ സംസാരിക്കുമായിരുന്നു.
നമ്മൾ സോഷ്യൽ മീഡിയക്കകത്ത് ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യുന്ന ആളുകൾ ഇവിടെ ആക്ച്വലി ഉണ്ട്. ഇൻഫോർമേറ്റീവ് ആയിക്കോട്ടെ, എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ലൈക്ക് കോണ്ടന്റ് എന്നുള്ള രീതിയിൽ ചെയ്യുന്ന പ്രശ്നങ്ങളല്ലാതെ കോണ്ടന്റ് എന്നുള്ള രീതിയിൽ, അതായത് പേഴ്സണൽ കാര്യങ്ങളല്ലാതെ കോണ്ടന്റ് എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ആളുകളൊക്കെ ഇവിടെ ഒരുപാടുണ്ട്. പക്ഷേ അതിൽ വളരെ സ്ട്രീറ്റ് ഫോർവേഡ് ആയിട്ട് നല്ല കണ്ടന്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ റീച്ച് എന്ന് പറയുന്ന ഒരു സാധനം, അവർ ഡിസേർവ് ചെയ്യുന്ന ഒരു സാധനം കിട്ടുന്നില്ല. അത് കിട്ടുന്നതിന് പകരം അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എൻകറേജ്മെൻറ്റ് കൊടുക്കുന്നതിനൊക്കെ പകരം, അല്ലെങ്കിൽ ബൂസ്റ്റ് കൊടുക്കുന്നതിനൊക്കെ പകരം, ഇവിടെ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു എൻകറേജ്മെൻറ്റ് ഉണ്ടാകുന്നത്, ആളുകൾ താല്പര്യം കാണിക്കുന്നത് പറഞ്ഞാൽ ഈ കോൺട്രവേഴ്സിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരാളുടെ പേഴ്സണൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ തെറ്റുമ്പോൾ, രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുമ്പോൾ ഒക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇവിടെ അത്തരത്തിലുള്ള കോണ്ടന്റ്സിന് ഭയങ്കരമായിട്ടൊരു റീച്ച് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അത് പ്രേക്ഷകരോട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ യൂട്യൂബിൻ്റെ അകത്ത് വീഡിയോസ് ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് നമ്മൾ പറയുന്നില്ല, എന്തോ ചെയ്ത് മുമ്പോട്ട് പോയിക്കോളൂ. പക്ഷെ പ്രേക്ഷകരോടാണ് നമുക്ക് പറയാനുള്ളത്. പ്രേക്ഷകരെ എന്താ പറയുക, ഇവൻ ഞാനാണെങ്കിലും എൻ്റെ കോണ്ടന്റിനെ മാത്രം, ഞാൻ ഈ ചാനൽ തുടങ്ങിയൊരു ഉദ്ദേശം ഉണ്ടാകുമല്ലോ, ഞാൻ എന്തെങ്കിലും ഒരു കോണ്ടന്റ് പൊക്കി പിടിച്ചുകൊണ്ടായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. എൻ്റെ പേഴ്സണൽ കാര്യങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വരാറില്ലല്ലോ. കോണ്ടന്റുകളുമായിട്ട് മുമ്പോട്ട് വരുന്ന സമയത്ത് ആ കോണ്ടന്റുകളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടുക, ആ കോണ്ടന്റുകളെ വെറുക്കുകയാണെങ്കിൽ വെറുക്കുക, നോ പ്രശ്നം. പക്ഷെ അതർവൈസ് ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എന്തായാലും വരില്ല. പക്ഷെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പ്രോബ്ലമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന് നിങ്ങൾ എന്നെ പട്ടിയുടെ വില പോലും തരരുത് എന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾ എൻ്റെ ആ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾ നിൽക്കണ്ട, നിങ്ങൾ അതിലേക്ക് ഇൻവോൾവ് ആവരുത്. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ പക്ഷത്തു നിന്ന് മറ്റൊരാളെ ചീത്ത വിളിക്കാനോ, അല്ലെങ്കിൽ അതിനൊന്നും നിങ്ങൾ നിൽക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ എൻ്റെ കൂടെ അതിനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. എൻ്റെ കോണ്ടന്റിനെ ഇഷ്ടപ്പെടുക, എൻ്റെ കോണ്ടന്റിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലെനിക്ക് വളരെ സന്തോഷം, അത്രയേ ഉള്ളൂ സന്തോഷം. കോണ്ടന്റിനെ മാത്രം ഇഷ്ടപ്പെട്ടാൽ മതി, എന്നെ വ്യക്തിപരമായിട്ട് ആർക്കും അറിയത്തില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് പറയുന്ന കേട്ടോ, ഉപദേശമായിട്ടൊന്നും ആരും കൺസിഡർ ചെയ്യണ്ട, ഇതൊരു ഉപദേശമല്ല. ബട്ട് കുറേ ആയിട്ട് സോഷ്യൽ മീഡിയക്കായിട്ട് നടക്കുന്നൊരു കാര്യമാണ് ഇത്. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ എഗെയിൻ ഞാൻ പറയുകയാണ്, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നൊരു സംഭവം ഞാനൊക്കെ വളരെ പ്യുവറായിട്ട് കാണുന്ന ഒരാളാണ്. എനിക്ക് ഞാൻ ഒന്നാം ക്ലാസ് തൊട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലം തൊട്ടുള്ള സുഹൃത്തുക്കളുമായിട്ട് ഞാൻ ഇപ്പോഴും വളരെ സൗഹൃദത്തിലാണ്. ബിക്കോസ് ഞാൻ വളരെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കിങ്ങനെ കീപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ട്ഷിപ്പൊക്കെ. അപ്പോൾ നമ്മളിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയിട്ടുണ്ട് ചീത്ത വിളിച്ചിട്ടുണ്ട്, പല തെറ്റിദ്ധാരണകൾ ആക്ച്വലി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസത്തിനപ്പുറം നമ്മളത് കൊണ്ടുപോയില്ല, ഒരു പേഴ്സണലി സംസാരിക്കും, തീർക്കും, ജോളിയായിട്ട് പരിപാടി കഴിഞ്ഞു. പിന്നെ ചതിക്കപ്പെട്ടു എന്നൊക്കെ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങ് കാലിയാക്കും, വേണ്ട ഇനി ഇല്ലേ മക്കളെ എന്തോ കാട്ടിയോ സൈഡായിക്കോ ഫുട്ടോ ഫുട്ടോ. നമുക്ക് മനസ്സിലാവുമല്ലോ അത്, ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ആരാ നമ്മളെ പറ്റിക്കുന്നത്, നമ്മുടെ കൂടെ വന്നിട്ട് ആരാ ചതിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അറിയായിരിക്കുമല്ലോ. അപ്പോൾ അത് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ സൈഡാക്കും. അങ്ങനത്തെ സാഹചര്യങ്ങളും എനിക്ക് ആക്ച്വലി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് 5 ഫ്രണ്ട്സ് വളരെ ക്ലോസ് ആയിട്ടുണ്ട്, വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ്. അവരെന്തായാലും നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കാനൊന്നും പോകുന്നില്ല എന്നുള്ളൊരു ഉറപ്പുണ്ട്. ബിക്കോസ് 12 ഇയേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളുടെ ഇടയിൽ. അപ്പോൾ ബട്ട് സ്റ്റിൽ ഞങ്ങളുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്, എല്ലാം ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മുടെ ഇടയിൽ എന്നേക്കുമായിട്ട് തെറ്റിയെന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടാവാറില്ല. ഞങ്ങൾ ഇവിടെ പറഞ്ഞ കാര്യം അപ്പുറത്ത് പോയി പറയുക, അപ്പുറത്ത് പറഞ്ഞ കാര്യം ഇപ്പുറത്ത് പോയി പറയുക, ഒരാളെ എന്നെ ബാധിക്കുന്ന തരത്തിലുള്ള കുറ്റങ്ങൾ ഷെയർ ചെയ്യുക, അത്തരത്തിലുള്ള പരിപാടികളൊന്നും ചെയ്യാറില്ല. പിന്നെ അവരാരും വ്ളോഗേഴ്സോ ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ അത് പബ്ലിക്കിലേക്ക് വന്ന് ഇരുന്ന് പറയാറുമില്ല. അപ്പോൾ ഈ കോൾ റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട്സ് എടുത്ത് വെക്കുക, നോ പ്രോബ്ലം. അതൊക്കെ ഓരോ ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള സാധനമാണ്. പക്ഷേ എല്ലാം പബ്ലിക്കിലേക്ക് വരുന്ന സമയത്ത് ഇതൊക്കെ അവനവൻ്റെ കരിയറും കൂടി പോകുന്നൊരു കാര്യമാണ്. ലൈക്ക് അങ്ങോട്ടും ഒരാൾ ഇപ്പുറത്തിരുന്ന് അങ്ങോട്ട് പറയും, അപ്പുറത്തിരുന്ന് ഇങ്ങോട്ട് പറയും, പിന്നെ അവസാനം അങ്ങോട്ട് പറയും, അവിടെ നിന്ന് ഇങ്ങോട്ട് പറയും, ഇതിങ്ങനെ കുറേ കാലം പോകും. ഇതിൻ്റെ ഇടയിൽ അഭിപ്രായം പറയാൻ കുറേ പ്രേക്ഷകർ, ജഡ്ജ് ചെയ്യാൻ കുറേ പ്രേക്ഷകരുണ്ടാവും, ചീത്ത വിളിക്കാൻ പ്രേക്ഷകരുണ്ടാവും. ഇതെല്ലാം ഈ പറഞ്ഞ വ്ളോഗേഴ്സിനെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. സോ എന്താണ് പരമാവധി അവോയ്ഡ് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പബ്ലിക്കിലേക്കുള്ള ഈ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങൾ പബ്ലിക്കിലേക്ക് കൊണ്ടുവരാതെ അതിനെ പേഴ്സണലായിട്ട് തന്നെ തീർത്തിട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പബ്ലിക്കിലേക്ക് വിട്ട് പബ്ലിക്കിനെയും കൂടിയും പേഴ്സണൽ വിഷയത്തിൽ ഇൻവോൾവ് ആയിട്ട് നിങ്ങൾ രണ്ടുപേരും ചീത്ത വെക്കുന്നൊരു അവസ്ഥയിലേക്ക് എത്തണ്ട. അത് നിങ്ങളെയും ബാധിക്കും, പ്രേക്ഷകരുടെ ടൈമും വേസ്റ്റാണ്. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ.